പച്ചമാങ്ങ കൊണ്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാ. പിന്നെ കറി ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഈ ഒരു സാധനം മാത്രം മതി ഒരു പ്ലേറ്റ് ചോറുണ്ണാൻ വേണ്ടി. ഏറ്റവും ആദ്യം എന്താ ചെയ്യേണ്ടത്, നല്ലതായിട്ട് കഴുകി തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തോളൂ. ഈ ഒരു മഞ്ഞ കളറിൻ്റെ മാങ്ങ കണ്ടിട്ട് പഴുത്താന്ന് വിചാരിക്കേണ്ട, നല്ല പച്ച മാങ്ങ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ശേഷം എന്താ ഇതുപോലെ നീളത്തിൽ സ്ലൈസായിട്ടാണ് എടുക്കേണ്ടത്. തീരെ കട്ടിയില്ലാത്ത രീതിയിൽ വേണം നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ, അപ്പോഴേ ഈ ഒരു സാധനത്തിന് നല്ല ടേസ്റ്റ് വരത്തുള്ളത്. അപ്പോൾ അതേ നമ്മളിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാൻ പോകണം. ആവശ്യത്തിന് അനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക, അതുപോലെ തന്നെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ രണ്ടോ മൂന്നോ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതൊക്കെ നമ്മുടെ മുളക് പൊടിയുടെ എരിവിൻ്റെയൊക്കെ പോലെ നമുക്ക് കൂട്ടിയും കുറയ്ക്കൊക്കെ ചെയ്യാവേ. അപ്പോൾ എന്തേ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമ്മളിതെല്ലാം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാൻ പോകണം. നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് കുറച്ച് നേരം മാറ്റി വെക്കാൻ പോകണം. ഈ മുളകും മഞ്ഞപ്പൊടിയും ഉപ്പും ഒക്കെ നല്ലതായിട്ട് ഈ ഒരു മാങ്ങയിൽ നല്ലതായിട്ട് പിടിക്കാൻ വേണ്ടിയാണ്. കുറേ സമയമൊന്നും വേണ്ട, ഒരു 5-10 മിനിറ്റ് മാത്രം മാറ്റി വെച്ചാൽ മതി. ആ ഒരു നേരത്തെ നമുക്കിവിടെ ഒരു മസാലപ്പൊടി റെഡിയാക്കണേ. അതിനുവേണ്ടി ഞാൻ രണ്ട് സ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ 2 സ്പൂൺ നല്ല ജീരകം, നല്ല മുഴുത്ത ഗരം മസാലയ്ക്കകത്ത് കിടക്കുന്ന സോമ്പില്ല അതാണ് എടുക്കുന്നത്, അത് 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 സ്പൂൺ ചെറിയ ജീരകം. ഇനി 1 സ്പൂൺ ഉലുവ എടുക്കേണ്ട, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ നമ്മളിതിലോട്ട് കായപ്പൊടിയും ചേർത്ത് കൊടുക്കേണ്ട. നിങ്ങൾ ചെറിയ കഷ്ണമാങ്കി അത് നല്ലതായിട്ട് വറുത്ത് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്തോളൂ. ഞാനിവിടെ പൊടി എടുത്തതാണ് ഈ ഒരു മസാലക്കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കണ്ടേ. അപ്പോൾ ഇതെല്ലാം കൂടെ ഇനി നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അതും ഒത്തിരി നേരമില്ല, 1-2 മിനിറ്റ് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇത് കരിഞ്ഞു പോയാൽ ഈ ഒരു മസാലക്കൂട്ടിൻ്റെ ടേസ്റ്റ് ടോട്ടലി മാറുമേ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒത്തിരി ഒന്നും വേണ്ട, നമ്മൾ ജസ്റ്റ് ആ കടുകൊക്കെ ഒന്ന് പൊട്ടാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിൻ്റെ ശേഷം ഒരു മിക്സി ജാറിലോട്ടൊന്ന് മാറ്റിയിട്ട് നമുക്ക് ഈ ഒരു സംഭവങ്ങളെല്ലാം നല്ല രീതിയിൽ ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ദേ ഞാൻ ഇവിടെ മസാലപ്പൊടി നല്ലതായിട്ട് പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി വേറെ ഒരു പാൻ എടുത്ത് അടുപ്പിലോട്ട് വെച്ച് ഇതിലോട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക്കൊക്കെ പൊട്ടി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇനി ഇതിലോട്ട് 4-5 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇനി ഇതിലോട്ട് 1 കൈപ്പിടി നിറച്ച് കറിവേപ്പില ഇട്ട് ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി കരിഞ്ഞു പോകാൻ പാടില്ല, എങ്കിൽ നല്ലതായിട്ട് മൂക്കുകയും ചെയ്യണം. ദേ ഇവിടെ ഞാൻ ഇത് സംഭവങ്ങളെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ സംഭവങ്ങളെല്ലാം നല്ലതായിട്ട് മൂത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ചട്ടി നമ്മൾ ഗ്യാസിൽ നിന്ന് മാറ്റി തണുക്കാൻ വേണ്ടി വെക്കണം. ഇത് ചൂടോടെ അല്ല, ഈ ഒരു എണ്ണ നമുക്ക് നല്ല രീതിയിൽ തണുത്ത് കിട്ടണം. ഇതാ ഇവിടെ നമ്മുടെ മാങ്ങ നല്ല രീതിയിൽ മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പൊക്കെ ചേർത്ത് വെച്ചത് നല്ലതായിട്ട് കോട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്ന മസാലപ്പൊടിയാണ്. ഈ ഒരു മസാലപ്പൊടിയുടെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇത് ടോട്ടലി ഓപ്ഷനാണ്. വേണമെങ്കിൽ ഇതിലോട്ട് 1 1/2 ടീസ്പൂൺ കരിഞ്ചീരകവും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അയിമോദം കൂടെ ചേർത്ത് കൊടുത്താൽ ഈ ഒരു സംഭവത്തിന് നല്ല കിഡിലൻ ടേസ്റ്റ് കിട്ടും. ഇത് ടോട്ടലി ഓപ്ഷനാണ്, നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമാക്കി ചേർത്ത് കൊടുക്കാം, ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതേ അതിൻ്റെ ശേഷം ഇതെല്ലാം കൂടെ നല്ലതായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യണേ. നമ്മൾ ചേർത്തേക്കണം, രണ്ടാമത് ചേർത്തേക്കണം മസാല നല്ലതായിട്ട് ഈ ഒരു മാങ്ങയിൽ പിടിക്കണം. അപ്പോൾ അതാ ഈ ഒരു നേരത്തെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചേക്കണം എണ്ണ ഇവിടെ തണുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു എണ്ണ ചൂടോടെ ഒഴിക്കല് നമ്മുടെ അച്ചാറിൻ്റെ ടേസ്റ്റ് ടോട്ടലി മാറിപ്പോവും. അപ്പോൾ അതേ ഈ ഒരു എണ്ണ തണുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് ഇത് വീണ്ടും ഒന്നും കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്യാം. അതുപോലെ തന്നെ ഇനി മാങ്ങയുടെ പുളിയൊക്കെ ഒന്ന് നല്ലതായിട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇനി മേളിൽ കൂടെ വേണമെങ്കിൽ നമുക്ക് 2 സ്പൂൺ ഇതിലോട്ട് വിനാഗിരി ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ കുറച്ച് ഇളം ചൂട് വെള്ളത്തിൽ വിനാഗിരി തിളപ്പിച്ച് ആറിയതിന് ശേഷം കുറച്ച് ചാറ് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെ വിനാഗിരി മാത്രം യൂസ് ചെയ്യണുള്ളൂ. അപ്പോൾ അതൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം ദാ നമ്മുടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള മാംഗോ പിക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇപ്പോൾ വരെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഈ ഒരു അച്ചാർ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കും. ചോറിനും ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ നല്ല ഒരു സൈഡ് ഡിഷാണ്. നമുക്ക് പിന്നെ വേറെ കറിയൊന്നും വേണ്ട, നല്ല എളുപ്പമാണ്. അപ്പോൾ നാളെ നമ്മൾ വീണ്ടും ഹെർട്ടിപ്പായിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.